യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ടിപ്സുകളും യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, അണ്ടോ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ വെട്ടത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തഥയും എല്ലാവരും ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. നമുക്കിന്ന് പറയാൻ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മൊബൈലിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസുകളാണ് ഇനി ഞാൻ ഒന്നോ രണ്ടോ ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. കാരണം ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ നമ്മുടെ മൊബൈലിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പൂർണ്ണമായിട്ടും പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒന്നോ രണ്ടോ വീഡിയോസുകൾ വേണ്ടിവരും. നമ്മുടെ മൊബൈലിൽ എന്താണ് നമ്മുടെ മൊബൈൽ സോഫ്റ്റ്വെയർ, അത് എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ പ്രവർത്തിക്കുന്നത്, ഏതെല്ലാം രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ, ഒരു ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എന്താണ് സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഹാർഡ്വെയറും കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു മൊബൈൽ സോഫ്റ്റ്വെയർ എന്ന് പറയാം, എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ മൊബൈലിനെ കുറിച്ച് തന്നെ ഞാൻ പറയാം. അതായത് നമ്മുടെ ഒരു മൊബൈലിനെ എടുത്ത് സ്പ്ലിറ്റ് ചെയ്യുക, നമ്മൾ അതിനെ പൊളിച്ച് അതിൻ്റെ ടച്ച്, സ്ക്രീന്, അതുപോലെ തന്നെ ക്യാമറ മദർബോർഡ് ഇവയെല്ലാം നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് വച്ചതിന് ശേഷം വച്ചിരിക്കണമെന്ന് വിചാരിക്കുക. അതിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ടച്ച് ചെയ്യാം, അതായത് തൊടാൻ സാധിക്കുന്നതുമായ ഏതൊരു വസ്തുവും നമുക്ക് അതിന് ഹാർഡ്വെയർ എന്ന് പറയാം. എന്നാൽ ഓരോ ഹാർഡ്വെയറിലും ഓരോ പ്രോഗ്രാമുകൾ ചെയ്തു വച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാംസിനെ നമ്മൾ സോഫ്റ്റ്വെയർ എന്നും പറയാം. ഓരോ രീതിയിലാണ് ഓരോ ഹാർഡ്വെയറിനകത്തും പ്രോഗ്രാമുകൾ ചെയ്തു വച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ അടങ്ങിയിരിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരൊറ്റ പ്രോഗ്രാമുകളല്ല, ഒരുപാട് പ്രോഗ്രാംസുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു മൊബൈലിൻ്റെ ഒരു മൊബൈൽ കറക്റ്റായിട്ട് ഒരു ആൻഡ്രോയിഡ് മൊബൈൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 6 പ്രോഗ്രാംസുകളെങ്കിലും അതിൽ വേണ്ടി വരും. കാരണം 6 പ്രോഗ്രാംസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ബൂട്ട് റോം, രണ്ടാമത്തെ പ്രോഗ്രാം ബൂട്ട് ലോഡർ, മൂന്നാമത്തെ നമ്മുടെ ഓഫീഷ്യൽ നമ്മുടെ മെയിൻ റോം, നാലാമത് റിക്കവറി, അഞ്ചാമത് എന്ന് പറയുന്നത് കേണൽ, ആറാമെന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ എന്ന് പറയുന്നത്. ഈ 6 പ്രോഗ്രാമുകൾ ചേർന്നതാണ് നമ്മുടെ ഫോണിലെ സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ ഈ പറഞ്ഞ 6 പ്രോഗ്രാംസുകളും ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഞാൻ വരും ദിനങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും ചെറിയൊരു സംശയം ഉണ്ടാകും, നമ്മുടെ ഫോണിൽ അടങ്ങിയിരിക്കുന്നത് സോഫ്റ്റ്വെയർ ആണോ ഫേംവെയറുകളാണോ? തീർച്ചയായിട്ടും നമ്മുടെ ഫോണിൽ അടങ്ങിയിരിക്കുന്നത് ഫേംവെയർ തന്നെയാണ്. അപ്പോൾ എന്താണ് സോഫ്റ്റ്വെയർ, എന്താണ് ഫേംവെയർ? ഫേംവെയർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയറിന്റെ ചെറിയൊരു ഭാഗം തന്നെയാണ്. എന്നിരുന്നാലും ഫേംവെയർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സോഫ്റ്റ്വെയർ അല്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വിൻഡോസ്, നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന OS ആയ വിൻഡോസ് നമുക്ക് ഏത് കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ആ വിൻഡോസ്. എന്നാൽ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, അതായത് ഫേംവെയർ എന്ന് പറയുന്നത്, ഈ ഫേംവെയർ നമുക്ക് എല്ലാ മൊബൈലിലും യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ഓരോ മൊബൈലിൻ്റെയും അതിൻ്റെയും ഹാർഡ്വെയറിനനുസരിച്ചായിരിക്കും അതിൻ്റെ സോഫ്റ്റ്വെയർ, അതായത് ഫേംവെയർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു കമ്പനിയിലെ ഒരു ഫേംവെയർ എടുത്ത് മറ്റൊരു കമ്പനി, അല്ലെങ്കിൽ ഒരു സാംസങ്ങിൻ്റെ ഒരു മോഡലിൻ്റെ ഫേംവെയർ എടുത്ത് മറ്റൊരു മോഡലിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന ഫേംവെയർ വ്യത്യസ്തമാണ്, അതിൻ്റെ ഹാർഡ്വെയറിനനുസരിച്ചാണ് അത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഫേംവെയർ എന്നാണ് പറയുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയാം. സോഫ്റ്റ്വെയർ ഇന്റർചേഞ്ച് ചെയ്യാൻ സാധിക്കും, എന്നാൽ ഫേംവെയർ ഇന്റർചേഞ്ച് ചെയ്യാൻ സാധിക്കുകയില്ല. ഫേംവെയർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിൽ അടങ്ങിയിരിക്കുന്ന ഒരു കണ്ടന്റ് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈലിൽ അടങ്ങിയിരിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേംവെയർ സോഫ്റ്റ്വെയർ എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴത്തേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും ചില കൺഫ്യൂഷനുകൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഫേംവെയർ എന്താണെന്നും സോഫ്റ്റ്വെയർ എന്താണെന്നും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നും നമുക്ക് എക്സാമ്പിളോട് കൂടി തന്നെ ഞാൻ ഒരു വീഡിയോ തയ്യാറാക്കി ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാം. സാധാരണയായിട്ട് മൊബൈലുകളിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഫ്ലാഷിംഗ് എന്നാണ് പറയുന്നത്. എല്ലാ ഫോണുകൾക്കും ഒരേ രീതിയിലല്ല സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യേണ്ടത്, അതിൻ്റെ മേക്ക് അനുസരിച്ചും അതിൻ്റെ മോഡൽ അനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. മൊബൈലുകളിൽ സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യുന്നതിനായിട്ട് ഇന്ന് ധാരാളം ഫ്ലാഷിംഗ് ടൂൾസുകളും ഫ്ലാഷിംഗ് സോഫ്റ്റ്വെയറുകളും ഉണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ സാംസങ് ഫോണുകളിൽ സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യുന്നതിനായിട്ട് ഓഡിയൻ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മീഡിയാറ്റിക് പ്രോസസ്സിംഗ് വർക്ക് ചെയ്യുന്ന ഫോണുകളിൽ, അതായത് ലെനോവോ ഫോണുകളുള്ള ചില ഫോണുകളിൽ സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യുന്നതിനായിട്ട് SP ഫ്ലാഷ് ടൂൾസ് ഉപയോഗിക്കും. അങ്ങനെ ഓരോ ഫോണിനും ഓരോ രീതിയിലുള്ള ഫ്ലാഷിംഗ് ടൂൾസുകൾ ഉണ്ട്. ഇപ്പോൾ ADB ഫാസ്റ്റ് ബൂട്ട് കമാൻഡിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ഏകദേശം മിക്ക ഫോണുകൾക്കും നമുക്ക് ഫ്ലാഷ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യുന്നതിനുള്ള ഫ്ലാഷിംഗ് ബോക്സുകളും ഇന്ന് അവൈലബിൾ ആണ്. മൊബൈൽ ഫ്ലാഷ് ചെയ്യുന്നതിന് മുന്നാടിയായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ USB പോർട്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ പോർട്ട്, നിങ്ങളുടെ നല്ലൊരു USB കേബിൾ തന്നെ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ മൊബൈലും കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ബാറ്ററി പെർസെൻറ്റേജ്, മൊബൈലിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ്, ഇതെല്ലാം കറക്റ്റാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫോണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് ഫ്ലാഷ് ചെയ്യാവൂ. കാരണം നമ്മുടെ ഫോണ് ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഏത് ഡിസ്റ്റർബൻസും, അതായത് ഏതൊരു പ്രോബ്ലംസും നമ്മുടെ ഫോണ് തായി ആയിട്ടുള്ള ഒരു
കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഫോൺ ഡെഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മൊബൈലിൽ ഫ്ലാഷ് ചെയ്യേണ്ട സോഫ്റ്റ്വെയർ നിങ്ങൾ അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത വേറെ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, അതായത് ഫേംവെയറിൽ ചിലപ്പോൾ മാൽവെയറോ സ്പൈവെയറോ അല്ലെങ്കിൽ വൈറസോ തുടങ്ങിയ കണ്ടൻറ്റുകൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ കുറച്ച് സമയക്കുറവുണ്ട്, ഒരുപാട് ലേറ്റായാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തിന് കുറച്ച് പ്രശ്നമുണ്ട്. അടുത്ത വീഡിയോയിൽ എന്താണ് ബൂട്ട് റോം എന്നും ബൂട്ട് ലോഡർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ലോക്കഡ് ബൂട്ട് ലോഡറും അതായത് അൺലോക്കഡ് ബൂട്ട് ലോഡറും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതെന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് റോം എന്താണ്, നമുക്ക് കസ്റ്റം റോം എന്താണ്, സ്റ്റോക്ക് റോം ആണോ എന്താണ്, അതെങ്ങനെ നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നു, റോം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ്, അതൊക്കെ നമുക്ക് അതിൻ്റെ അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. അതിൻ്റെ അടുത്ത വീഡിയോയിൽ കേണൽ എന്താണെന്നും അതുപോലെ തന്നെ റിക്കവറി എന്താണെന്നും നിങ്ങൾക്ക് തന്നെ അറിയാം. കസ്റ്റം റിക്കവറി എന്നും കേട്ടിട്ടുണ്ട്, സ്റ്റോക്ക് റിക്കവറി എന്നും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്നും അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ അടങ്ങിയിരിക്കുന്ന റേഡിയോ എന്ന് പറയുന്ന ഫീച്ചർ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നത് എന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നമുക്ക് വരും ദിനങ്ങളിലുള്ള വീഡിയോകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ വിട പറയുന്നു. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തും. അതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസുകൾ മാത്രമാണ് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ